ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ്, ജംഗ്ഷൻ മോട്ട, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മ ഉണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. അതെന്നാന്ന് വെച്ചാൽ, നമ്മളിത് തന്നെ പ്രത്യാശിക്കുക, നീ ഹൃദയത്തിൽ ചിന്തിക്കണം നിനക്ക് വരുമെന്നാണ് പറഞ്ഞേക്കണേ ബൈബിള്. അപ്പൊ നമ്മളെ ഹൃദയത്തിൽ നല്ലത് മാത്രം, എന്റെ ദൈവം എനിക്ക് എന്തായാലും നന്മയെ ചെയ്യുള്ളൂ, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊക്കെ ബോധമില്ലാത്ത കാലത്ത് അപ്പടി പൂർവ്വത്ത് എന്നാലും എന്റെ യേശുവപ്പൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തല്ലോ. യേശുവപ്പനെ അങ്ങനെ നമ്മളെ പരീക്ഷിക്കില്ലട്ടോ. ഓരോന്ന് ചെല്ലുമ്പോൾ പറയും, ദൈവം നമ്മളെ പരിയോന്നാലും ദൈവം എനിക്കത് വരുത്തി. ദൈവത്തിന് അതാണ് അതുള്ളത്. സ്വന്തം മക്കൾക്ക് പനി വരാൻ നമ്മൾ സമ്മതിക്കുമോ? അപ്പൊ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിതാവായ ഞാൻ എത്രയധികം. ദൈവത്തിന് നമ്മളെ സൃഷ്ടിച്ചിട്ട് ഒത്തിരി വലിയ പദ്ധതി ഇട്ടേക്കണേ. അത് നമ്മൾ ദൈവത്തിന്റെ വാക്കൊന്നും കേൾക്കാണ്ട് തുള്ളിച്ചാടി, പിന്നെ ആടൊക്കെ തുള്ളിച്ചാടണ പോലെ കണ്ട് ഇങ്ങനെ പുറകെ ലോകമോഹങ്ങളുടെ പുറകെ തുള്ളിച്ചാടി ചാടി പൊട്ടക്കെന്തി ചാടുകയാണ് മേ എന്ന് പറഞ്ഞ കാര്യം. അന്നേരം ഓടി വന്ന് യേശുമ്പരാനെടുത്ത് തോളയെ വെച്ച് കാലം മുറിഞ്ഞതൊക്കെ വെച്ച് കെട്ടി. പക്ഷെ ആ മുറിവിന്റെ വേദന നമുക്കുണ്ടാകും, അത് നമ്മുടെ കുഴപ്പാട്ടോ. ഒന്ന് പത്രോസ് 1:16 പറയാം, നിങ്ങളെ വിളിച്ച വിശുദ്ധന ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുന്നു. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിച്ചു, നിങ്ങളിത് കേട്ട് നന്നായിട്ട് എനിക്ക് എന്താ ഗുണം? ഞാൻ നന്നായില്ലെങ്കിൽ, ഞാൻ നന്നായാൽ മാത്രമേ എനിക്ക് ഗുണമുള്ളൂ. ഞാനൊരു അനുഗ്രഹമായി ഭൂമിക്ക് നിൽക്കണം, ക്രിസ്തുവേശു വസിക്കണം, വിശുദ്ധ മന്ദിരാകണം, എന്നാലാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും ലോകത്തിനും ഞാനൊരു അനുഗ്രഹമാവുകയുള്ളൂ. അല്ലാണ്ട് ഞാൻ അപ്പം അതാണ് ഈ വചനം പറയുമ്പോൾ ഇരുതലവാളിൻ്റെ മൂച്ച അത് എൻ്റെ ഹൃദയത്തിലും കുത്തും. വചനം നമ്മളെ വിശുദ്ധീകരിക്കണേ കേട്ടോ. നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വേണ്ടിയാണ് സ്വർഗീയ പിതാവിന്, ഒരു മദർ തെരേസയോ ഒരു അൽഫോൻസാമ്മയോ അല്ലെങ്കിൽ ഒരു മഹാത്മാഗാന്ധി ഇതവരൊന്നും മാത്രം പോരാ, നമ്മളെ എല്ലാവരെയും കൊണ്ട് സ്വർഗം നിറച്ചിട്ട് യേശുവപ്പനാ നമ്മുടെ എല്ലാവരുടെയും കൂടെ നടക്കാൻ യേശുവപ്പനെ ഭൂമിയിട്ട് വിട്ടേക്കണം. എല്ലാവരെയും കൊണ്ട് സ്വർഗം തീട്ടിയല്ലേ. അപ്പോൾ നിങ്ങളെ വിളിച്ച വിശുദ്ധന ഒത്തവണ്ണം അനുസരണയുള്ള മക്കളെ എല്ലാം നടപ്പിലും വിശുദ്ധരാകുവിന്. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ആമേൻ. അപ്പോൾ യേശു പറഞ്ഞു നമുക്ക് കേൾക്കാവേ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ച് വിശുദ്ധരാകാൻ സഹായിക്കട്ടെ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റിൻ്റെ ലൈനിങ്ങുകളാണ് അടുത്ത്. നോക്കിയോ? നോക്കിയാ കേട്ടോ, കുറച്ചുള്ള പോലെ തോന്നുന്നു അല്ലേ. ഇത് കണ്ടപ്പോൾ എനിക്ക് പോലും എടുക്കാൻ തോന്നി കേട്ടോ. ബനാറസിൻ്റെ ജോർജ് ഒറിജിനൽ ക്രേപ്പില് അടിയിലൊക്കെ ഇത് ഇങ്ങനെ ബോർഡർ ഉണ്ട്. നല്ലൊരു ഫങ്ഷൻ വെയർ സെറ്റാ, പക്ഷെ വലിയ വിലയില്ല. നല്ലൊരു പ്രീമിയം സെറ്റ് അല്ലേ. ബാക്ക് പ്ലെയിൻ ആണ് ടോപ്പിൻ്റെ. കാണിക്കാം, അടിപൊളി സെറ്റ് അല്ലേ, സൂപ്പർ. നല്ല സെറ്റ്, രണ്ട് വശം ഷോളി വർക്കുണ്ട്. ഒരു 1990 1990 അല്ല 99. അപ്പോൾ 2000 എന്ന് പറയാം, 1 രൂപ കുറച്ച് സുഖമല്ലേ കേൾക്കുമ്പോൾ. 2000 എന്ന് പറയില്ലോ. അതെ, രണ്ട് വശം ഷോളേ വർക്കാട്ടോ. ഇത് മിക്കവാറും ചിലപ്പോൾ ഞാനും എടുക്കും കേട്ടോ. ഫുൾ വെബ്സൈറ്റിൽ പോയില്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് നോക്കി കുറച്ച് സെറ്റ് എടുത്തിട്ടുള്ളൂ. കനവും കുറവിടാനും സുഖം. ഒരു ഫങ്ഷനൊക്കെ പോകാൻ നല്ലൊരു പ്രീമിയം സെറ്റാണ്. പ്രീമിയം സെറ്റ് എന്ന് പറയാനില്ല, ഈ വിലയൊക്കെ വലിയ വിലയൊന്നുമല്ല. ഫുൾ വർക്ക് വിത്ത് ലൈനിങ് ബോർഡും. ലൈനിങ് ബോർഡും ഇതാട്ടോ, നല്ല കളറാ, ടീൽ ബ്ലൂ. അടിപൊളി സംഭവമാട്ടോ, അടിപൊളി, നല്ല രസമല്ലേ. കളറും നല്ലതാ. ഷോളിൻ്റെ രണ്ട് വശവും അല്ല, 4 വശവും മറക്കുണ്ടോ? ഇല്ല, ഇവിടെ ഇങ്ങനെ ഇല്ല, സൈഡിലില്ല, 2 വശത്ത് മറക്കുണ്ട്. സൂപ്പർ സംഭവം. ബ്ലാക്ക് 4 കളറേ ഉള്ളൂ, 4 ഡാർക്ക് കളേഴ്സാണ്. നല്ലൊരു ഫങ്ഷൻ വെയറാണ്, എന്നല്ലാണ്ട് ക്യാഷ്വൽ വെയർ. ഇങ്ങനത്തെയൊക്കെ മോച്ചായുള്ള പണ്ടൊരു 20 വർഷം മുമ്പ് ഉണ്ടായിരുന്നു, എന്നാർന്ന് ഞാൻ മറന്നുപോയി. കാണുമ്പോൾ ഈ പണ്ടത്തെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തം കമ്പനിയൊക്കെ എന്നെയെന്ന് രൂപീകരിച്ച് പുതിയ ചുരിദാർ സെറ്റ് ഉണ്ടാക്കാം. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കണേന്ന് എനിക്ക് തോന്നുക.
എല്ലാം പഴയ മുഖച്ഛായ ഉള്ളത് ഇങ്ങനെ ഒരു 10-15 വർഷം കഴിയുമ്പോ തപ്പിയെടുത്താ മതി. 10 വർഷം കഴിയുമ്പോ ഡ്രസ്സൊക്കെ അന്ന് ഹിറ്റായ ഡ്രസ്സുകളൊക്കെ അടിപൊളി സംഭവം. എനിക്കിവിടെ ഹിറ്റായ രണ്ടുമൂന്ന് സംഭവം ഉണ്ടാകണം, അതൊന്ന് തപ്പിയെടുക്കണം. ആരുടെയിലും എൻ്റെ കയ്യിലില്ല, കസ്റ്റമറിൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരിക്കും. ഒരു കട്ട് വർക്ക് നെറ്റിലുള്ളതുണ്ടായിരുന്നു. ഇവിടെ മോച്ച എല്ലാവർക്കും കാണും. ഒരു 20 വർഷം മുമ്പ് ആയിരുന്നു നമ്മുടെ മാസ്റ്റർ പീസ്, ആയിരുന്നു ഒത്തിരി കാശുണ്ടാക്കിയത്. അത് ഒന്ന് തപ്പിയെടുക്കണം. ഇത് കണ്ട ഫുൾ വർക്ക് സിൽക്കിൽ, ഫുൾ എംബ്രോയിഡറി, ബാക്ക് പ്ലെയിനാട്ടോ. ഷോള് നല്ല സിൽക്ക് ഓർഗൻസുകൾ, ചുറ്റും രണ്ട് വശവും വർക്കുള്ള ഷോള്, ബോട്ടിങ്ങ് 1499. സോറി, നല്ല സിൽക്ക് ഓർഗൻസ്, സോഫ്റ്റ് ഓർഗൻസ് അല്ലട്ടോ, നല്ലതാട്ടോ. ഇതും ഒരു ഇത് ഓർഗൻസ് അല്ല, ഒരു സിൽക്ക് മെറ്റീരിയലാണ്, നല്ലൊരു മെറ്റീരിയലാണ്. ബാക്ക് പ്ലെയിൻ ആട്ടോ, ഫുള്ള് വർക്ക്. അതെ, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശല്യമായോ? പക്ഷെ എങ്ങനെയായാലും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബില്, ഫേസ്ബുക്കില്, ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊച്ചിനെ വളർത്തിയെടുക്കണ പോലെ ഇനി അതിനെ വളർത്തിയെടുക്കണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നല്ല അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട്. ഒരു സ്കീമിലൊക്കെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് നിങ്ങൾക്കും അനുഗ്രഹമാകും, എനിക്കും അനുഗ്രഹമാകും യേശുവിൻ്റെ കൃപയാൽ. അപ്പം അതിൻ്റെ വിവരം അറിയണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, 9447575564. ഞാൻ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പറഞ്ഞേക്കാളും കൂടുതൽ രേവതി വെഡ്ഡിങ് കളക്ഷനിലാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ പറ്റി പറയണം. കാരണം അതിൽ 5 മിനിറ്റും കൊണ്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ എനിക്ക് അതാണ്ട് വേണം, എനിക്ക് ഇങ്ങ് യാന്ത്രികമായി പോവാം. ഇതിലാകുമ്പോൾ സമാധാനമായിട്ട് നിങ്ങളെ മനസ്സിൽ കണ്ടോടെ ഞാൻ വർത്തമാനം പറയണം. ഈ വെഡ്ഡിങ് കളക്ഷനിലെ വീഡിയോയുടെ സ്വസ്ഥതയില്ല, അതിൽ പെട്ടെന്ന് വീഡിയോ എടുത്തേ. ഇത്ര നേരം ഒന്നും കാണിക്കാൻ, അത്രയും ഐറ്റം കാണിക്കാൻ പറ്റുമോ? സ്വർണ്ണമൊക്കെ എല്ലാ ദിവസവും ഇവരെന്നെ വർത്തമാനം പറയിപ്പിക്കില്ല. അന്നിട്ട് തന്നെ മോളിൽ വന്നു പച്ച, നല്ല പേസച്ചാട്ടാട്ടോ, അടിപൊളി സെറ്റാട്ടോ. യേശുവിൻ്റെ കൃപയിൽ ഒത്തിരി ചുരിദാർ സെറ്റ് വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇഷ്ടം പോലെ ആയിരിക്കും, യേശുവിൻ്റെ കൃപയൊക്കെ ഇട്ടട്ടെ. ഓണം വരുമല്ലോ, ഓണത്തിൻ്റെ പർച്ചേസിങ് എല്ലാവരും തുടങ്ങി. ഈ പുറത്തുനിന്ന് ഫോറിൻകാർ വരുമ്പോഴേ കേരളത്തിൽ ഓണത്തിൻ്റെ പർച്ചേസിങ് തുടങ്ങും. വന്നവർ തിരിച്ചു പോകാറായി തുടങ്ങി. ജൂൺ ആദ്യം മുതൽ വന്നു തുടങ്ങൂല, മെയ് അവസാനം മുതൽ ആൾക്കാർ വന്നു തുടങ്ങിയാണ്. ജൂൺ ജൂലൈയിലല്ലേ എല്ലാവരും വന്ന്. ഗൾഫുകാരാട്ടോ ഈ വന്ന, ദൈവമേ വിദേശത്തായിട്ടൊക്കെ പോയവരിനി തിരിച്ചു വരുമോ? എൻ്റെ ചെറുപ്പം കൊച്ച ഓസ്ട്രേലിയക്ക് പോയിട്ട് 5 വർഷമായിട്ട് ഒരു പ്രാവശ്യം വന്നേക്കണം. നല്ല കളറല്ലേ, കൊറ്റിയിൽ ഗ്രീനാണോ ബ്ലൂ ആണോ എൻ്റെ അമ്മ എന്ത് പൊങ്ങിയാലേ. എല്ലാ കളേഴ്സും നല്ല കേട്ടോ, അടിപൊളി സംഭവങ്ങളാണ്. അതല്ല ഈ ഫുൾ വർക്കും ഈ വിലയല്ലേ ഉള്ളൂ. നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. സൂപ്പർ സംഭവമാണ്, സൂപ്പർ സംഭവമാണ്. നിങ്ങൾക്ക് ഏതായാലും കിട്ടിയില്ലെങ്കിൽ റീസ്റ്റോക്ക് ചോദിച്ചാൽ മതി കേട്ടോ. റീസ്റ്റോക്ക് വരുത്താം, എപ്പോഴാണ് കിട്ടണമെന്നൊന്നും അറിയാൻ പോകണം. ഈ കിട്ടണ ഉടനെ ഞാൻ വീഡിയോ പിടിച്ചിരുന്നില്ലല്ലോ. ഞാൻ ചോദിച്ചു വർക്ക് ചെല്ലുമ്പോഴത്തേനും തീരും. അതാണ് നല്ല മുന്തിരി കളറ്. ഇനി കാണുന്നത് പ്യുവർ കോട്ടൻ ആട്ടോ. ലൈനിങ് ഒന്നും വേണ്ട, പ്യുവർ കോട്ടൺ ലൈനിങ്. ഞാനാണെങ്കിൽ ലൈനിങ് ഇട്ടാൽ തയ്ക്കുള്ളൂ. ബോട്ടോം പ്യുവർ കോട്ടൺ. എൻ്റെ ഷോളാണ് ഇതിൻ്റെ ഷോളാണ് പ്യുവർ കോട്ടണിൽ. വലിയ ക്രോഷ്യ ഓവർ 1790. ഷോള് ഇങ്ങനെ സോഫ്റ്റ് കോട്ടൺ എന്ന് വെച്ചാൽ ഈ ഓയിൽ കോട്ടൺ ഇല്ലേ, അതുപോലത്തെ കോട്ടൺ. ഇത് എത്ര എണ്ണാന്നറിയാവോ?
തൊണ്ടാൻ പോണ്ടല്ല ധന്യേ ധന്യേ വീഡിയോ പിടിക്കാൻ എൻ്റെ കൂടെ ധന്യയുടെ ചേച്ചിയുടെ കൊച്ചൊന്ന് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടേ. ഇവര് കൊഞ്ചിച്ച് എൻ്റെ അപ്പനും അമ്മയും ഇവിടെ ഇല്ല, ചുമ്മാ പറഞ്ഞാൽ കേൾക്കൂല. അപ്പം ഞാനിവിടെ വന്ന പിള്ളേരെല്ലാം പേടിപ്പിക്കും. എൻ്റെ ഒച്ച കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. ഇവൻ പൗലോ കുഞ്ഞു പോലും എന്നോട് എടുക്കൂല. ഇത്ര മൂന്ന് വലിയ കൂശിയുണ്ട് കേട്ടോ, 1790 നല്ല സെറ്റാട്ടോ. ഒത്തിരി പേര് പ്യുവർ കോട്ടൻ്റെ ആക്കാറില്ലേ, പ്യുവർ കോട്ടൺ ഭയങ്കര വിലയുടെ മെറ്റീരിയലാണ്. തുണിയായാലും ഇതേ ഷോൾഡർ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ, ഷോ ഈ നടുക്ക് മാത്രമൊന്നും അല്ലേ സൈഡിലുണ്ട്, രണ്ട് സൈഡിലും ക്രോഷിയോ ലേസ് വെച്ച് തുണിയിട്ടുണ്ട് കേട്ടോ. ഷോളിൻ്റെ രണ്ട് സൈഡും ഉണ്ട്, നടുക്ക് കണ്ടോ താ ഭംഗി. ടോപ്പിൽ ക്രോഷിയോ ഒന്നും ഉണ്ട്. പ്യുവർ കോട്ടൺ ചുരിദാറ് ഒത്തിരി പേരുണ്ട്, ചൂടൊന്നും പറ്റില്ല. നൂജം പിള്ളേർ വരെയുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ച് അതിന് കോട്ടൺ മാത്രമേ ഇഷ്ടമുള്ളൂ, അല്ലാത്ത ഒക്കെ കൊണ്ടുതീറൂ എന്നും പറഞ്ഞു. ഞാൻ ചോദിച്ചു മെഡിസിന് പിടിക്കണ കൊച്ച, ഒത്തിരി പേരുണ്ട് പ്യുവർ കോട്ടൺ മാത്രമേ യൂസ് ചെയ്യണം മനുഷ്യർ. ഇങ്ങനെ ഇന്ത്യയിൽ ചൂട് നിന്നിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് എല്ലാവരും പണ്ടത്തെ കാലത്തെ പോലെ തോർത്തും മുണ്ടും ചട്ടി ഇത്രയുള്ള ബ്ലൗസല്ലേ ഇപ്പം സ്കേർട്ടും ബ്ലൗസും അല്ലേ ഫാഷൻ, അത് സ്ത്രീയിടാനാ ചാൻസ്. പണ്ടെങ്ങനെയല്ലായിരുന്നോ മുണ്ടും ബ്ലൗസും ഒക്കെ അതുപോലെ ഫാഷനാകുമായിരുന്നു. അന്ന് പിന്നെ പാണ്ടി വയറൊന്നുമില്ലായിരുന്നു, നല്ല ആലില വയറായിരുന്നു. ഇപ്പം ഇങ്ങനെ ലാച്ച് കുഞ്ഞു ബ്ലൗസും ലാച്ച് ചെയ്തിട്ട് ഷോളൊന്നും ഇടാണ്ടല്ലേ പിള്ളേർ, വയറ് കാണുമ്പോൾ ഒരു വിഷമം. ഇപ്പം പണ്ടെന്താ ആലില വയറായിരുന്നു അല്ലേ എല്ലാവർക്കും എന്ത് രസം. എനിക്ക് ഒരിക്കലും ആലില വയർ ഉണ്ടായിട്ടില്ല കേട്ടോ, പ്ലസ് ടു ആയപ്പോഴത്തേനും മുതൽ അതുവരെ ചാവാലി പിടിച്ചിരുന്ന. പിന്നെ ഒരു തീറ്റയാണ് ഈ YWC ഹോസ്റ്റലിൽ ചെന്നപ്പോഴാണ് എൻ്റെ ഫുഡിൻ്റെ കൺട്രോൾ, ബ്രെഡും ബട്ടറും ഒക്കെ അങ്ങ്. ഞാൻ റസ്ക് മാത്രമാണ് അത് കഴിക്കാറുള്ളൂ, വല്ല ബ്രെഡും അല്ല പനി വന്നാലൊക്കെ. അവിടെ ചെന്നപ്പോൾ ബ്രെഡും ബട്ടറും എന്തും ടേസ്റ്റാണ്, എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇന്നത് കഴിച്ചിട്ടാണ് പോകുന്നത്. ഇത് കണ്ടോ ഒരു ബ്രാസോ വിസ്കോസ് ജോർജറ്റിലെ ബ്രാസോ ഡിസൈനാണേ, ബാക്ക് പ്ലെയിൻ ആട്ടോ, വിത്ത് ലൈനിങ് ആണേ. അയ്യോ നല്ല രസമായിട്ട് 1100 ഉള്ളൂ ബ്രാസോ ഷോളും ആട്ടോ, ഏ അടിപൊളി ബ്രാസോ ഷോളും 1199 1199 നല്ല സെറ്റ് കേട്ടോ, 1199 സൂപ്പർ ഹിറ്റ് സംഭവങ്ങളാണ് ഇതേ കണ്ടോ, അടിപൊളി അടിപൊളി 1199 ഒക്കെ ഉള്ളു. പെട്ടെന്ന് എടുത്തു ദൂരം സത്യം, എന്നും നമ്മളെ ഓണസദ്യ വിളമ്പണില്ലേ, ദൂരം ചുരിദാർ സെറ്റല്ലേ അടിപൊളി കളേഴ്സ്, ബ്രാസോ ചുരിദാറും ഷോളും ഒക്കെ അടിപൊളി കളേഴ്സും ആണ്, നല്ല പേസ്റ്റ് കളേഴ്സും. ഇതൊക്കെ ചവിട്ടി പറിച്ച് യൂസ് ചെയ്യുകയും ചെയ്യാം, ഫംഗ്ഷനും ഇടാം, അല്ലാണ്ടും യൂസ് ചെയ്യാം. എന്ത് ഭംഗിയാന്ന്, സൂപ്പർ സംഭവല്ലേ. നല്ല ഏതെടുക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആട്ടോ. ഇത് കണ്ടോന്നേ നിങ്ങൾ കണ്ടോ, അവിടുന്ന് നോക്കുമ്പോൾ ഹാൻഡ് വർക്ക് ഇങ്ങനെ റണ്ണിങ് വർക്ക് കൊടുത്തേക്കോന്ന് തോന്നൂല്ലേ, പക്ഷെ ചുമ്മാ ഡിസൈനേ ഉള്ളൂ, വർക്കൊന്നുമില്ലേ. ഞാനിങ്ങനെ തൊട്ട് നോക്കിയപ്പോഴാണ് വർക്കില്ലെന്ന് മനസ്സിലായ, സോഫ്റ്റ് സിൽക്കിൻ്റെ കണ്ടോട്ട് അടിപൊളി ഷോളും. $1599 അടിപൊളി സെറ്റ് കണ്ട, എന്ത് ഗ്രാൻഡാന്ന് നോക്കി. ഇതൊക്കെ പെട്ടെന്ന് തീരും, പെട്ടെന്ന് എടുത്തു.
യേശുവിൻ്റെ കൃപയെ നമ്മുടെ ചുരിദാർ സെറ്റിനെ വരുന്നത് ഇന്ത്യയിലൊരു എടുത്തൂല. യേശോപ്പാൻ്റെ കൃപയാറാട്ടോ, ഞാൻ മെഡിക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. എൻ്റെ യേശോപ്പ ചുമ്മാ ഇരുന്നു, ചുമ്മാ ഷൈൻ ചെയ്താട്ടോ. ഞാനിങ്ങനെ ഇരുന്ന് ചുമ്മാ ഇടയ്ക്കിരുന്ന് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയും, ആരും കേൾക്കാനില്ല. അതാണ് അപ്പോൾ ഇതിനെ തണുത്താൻ പറയും. കുറച്ച് കഴിയുമ്പോൾ പറയും കേട്ടോ, അയ്യോ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറയും. ഞാൻ ഇനി വരാനുള്ളതൊക്കെ നേരത്തെ ഇങ്ങനെ പറയും. യേശുവിൻ്റെ കൃപയാലാട്ടോ അതൊക്കെ സംഭവിക്കണേ. ഞാൻ പ്രാർത്ഥനയായിട്ട് വന്നേ പിന്നെ പറഞ്ഞതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ജീവിതം മാറി മറിയും, നിരാശപ്പെടാണ്ട് പ്രാർത്ഥിക്കുക. ഇതിനെത്രയാണ്? 1599. അടിപൊളി ലൈലാക്ക് കളർ, എന്ത് രസമുള്ള സെറ്റുകളോ. അടിപൊളി അടിപൊളി സെറ്റ്. അടിപൊളി സെറ്റ് 1599 ഉള്ളൂ. സൂപ്പർ സംഭവമാണ്. നല്ല സെറ്റ് അല്ലേ, നോക്കി. എല്ലാം നല്ല, നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ ആകും എന്തെടുക്കുവാണ്. ആ നല്ല കോട്ടയില് ഫുള്ള് ഇങ്ങനെ എന്താ പങ്ങി. ഇത് 1599 ആട്ടോ. ക്രോസ് സ്റ്റിച്ച് വർക്കും മറ്റേതിൻ്റെ വർക്ക് മേലോട്ട് കാണിക്കട്ടോ. അപ്പം സെറ്റ് കളറുള്ള വില 1599. അടിപൊളി സെറ്റാ, ക്രോസ് സ്റ്റിച്ചിൻ്റെ വർക്ക്. വൈറ്റ് ആകുമ്പോൾ എന്നും ഫാഷനാണ്. ഞാനിങ്ങനെ തല തിരിച്ച് പിടിച്ചതാട്ടോ. ബോട്ടേത് 1599. ഇത് താഴത്തേട്ടാട്ടെ ഈ വർക്ക് തന്നെ, സോഫ്റ്റ് സിൽക്കിൽ കട്ട് വർക്ക്. നല്ല സെറ്റാണ്. ഷോളയിലൊക്കെ നിറച്ച് വർക്കുണ്ട്. താഴത്തേട്ടാട്ടോ, ഞാനിങ്ങനെ ഈ വർക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചെന്നുള്ളൂ. ഷോളൊക്കെ ഈ വശം കട്ട് വർക്കും ഈ വശം സ്കാലപ്പും. 1650. നല്ല സോഫ്റ്റ് സിൽക്കിൽ, നല്ലതാട്ടോ. ഒരു ഫങ്ഷനൊക്കെ സെമി മുടാൽ എന്നാട്ടോ പറഞ്ഞേ. മുടാൽ എന്നാ പറഞ്ഞ, ഞാനിത് സെമീനെ ആക്കിയതാ. കാരണം മുടാൽ തന്നെ ലീവ് ഇലക്കി വീട്ടിലായിരിക്കുമല്ലോ. പ്ലെയിൻ മുടാലിൽ വർക്കെന്നാ പറഞ്ഞത്. ഇത് സെമി ചില നല്ല മുടാൽ തന്നെ ആട്ടോ, തീരെ സെമിയൊന്നും അല്ല. ബോട്ടും സോഫ്റ്റ് സൂപ്പർ മുടാലില് കട്ട് വർക്ക്. ഒറിജിനൽ മുടാല് വില കൂടുതല. സിമി അവര് നമ്മളോട് മുടാൽ സിൽക്കിൽ കട്ട് വർക്കിൻ്റെ ചുരിദാർ വേണമെന്ന് ചോദിച്ചാൽ, അപ്പൊ വില വന്നപ്പോ ഞാൻ തന്നെ എനിക്ക് തോന്നിയത് എത്ര ഇച്ചിരി മിക്സിംഗ് ഇല്ലാണ്ട് ഇങ്ങനെ ഇത്രയും ജോലി കിട്ടും. 1699 അല്ലേ? 1650. 1650 കേട്ടോ. പെട്ടെന്ന് നടത്തോ, അടിപൊളി സെറ്റുകളാണ്. കേട്ടോ, നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതാ സോഫ്റ്റ് സിൽക്കിൽ ബനാറസ്, ഇവിടെ ബനാറസ് മുട്ടയുള്ള ഡ്രസ്സ്. ഇതേ ബനാറസിൻ്റെ ഇങ്ങനെ നല്ല യോക്കി വർക്ക്, അത് കൂടാണ്ട് അതിമനോഹരമായ ഷോ. ഇതേ അടിപൊളി ഷോ. 1690. നല്ല സെറ്റല്ലേ, നോക്കി. പെട്ടെന്ന് എടുത്തോ, എന്തോരു സെറ്റാല്ലേ. ആകെ ഏതൊക്കെ എടുക്കുന്നൊരു തത്രപ്പാടല്ലേ.
1690 ഇതിന് മുമ്പ് ചെയ്താട്ടോ 1650 ചെയ്ത 1690 ഒത്തിരി പോലെ നല്ല കളയേഴ്സ് ആട്ടോ അതെ. പെട്ടെന്ന് എടുക്കേ എല്ലാവരോടും ഞാൻ ഈ പെട്ടെന്ന് എടുക്കാന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരോടൊപ്പം പയ്യെ വന്നാൽ മതി, ഞാൻ പെട്ടെന്ന് തുണി എടുക്കാൻ വേണ്ടി പറഞ്ഞ പിന്നെ പെട്ടെന്ന് തീർന്നു പോന്നെ. എന്നോട് ഇണ്ട് അവരും വിളിച്ചിട്ട് പറയും തുണി വരുമ്പേ പെട്ടെന്ന് എടുത്തോട്ടെ തീർന്നു. ചിലപ്പോൾ ഞാൻ കേൾക്കൂല അവരെന്നെ പറ്റിക്കാൻ ചെല്ലുമ്പോഴത്തേന് എനിക്ക് ഇങ്ങനെ അയ്യോ ആ സെറ്റ് മറുപടി പറയാൻ താമസം, അയ്യോ അത് കിട്ടില്ല ഇനി വരുമ്പോൾ തരാൻ പറയും, അങ്ങനെ പറ്റും. അത് കാരണം ഞാനും പെട്ടെന്ന് എടുക്കും, ജീവിതം എല്ലാം പെട്ടെന്നല്ലേ അല്ലേ, എന്നാ സ്പീഡിലാ പോണല്ലേ. ഓരോ ദിവസവും എന്നോട് ദൈവം സംസാരിച്ചതാ, ഓരോ ദിവസം എനിക്ക് കൂടുതൽ ഒരു ദിവസം അവിടെ എനിക്ക് തന്നത് ഞാൻ ഇന്ന് വിശുദ്ധരാകുവാൻ. ഞാൻ വായിച്ചില്ല ഇന്നാണോ ഇന്നലെയാണോ ഏത് വീഡിയോയിലോ പറഞ്ഞേ, വിശുദ്ധനൊത്തവണ്ണം അനുസരണയോടുകൂടി ജീവിപ്പീൻ. യേശുക്രിസ്തു വിശുദ്ധനായത് കാരണം അതുപോലെ ഞാൻ സൗമ്യതയും താഴായ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എനിക്ക് ഓരോ ദിവസവും തന്നത് യേശുവിനെ പോലെ ആകാനാണ്. അതൊക്കെ ഓർത്ത് ജീവിച്ചാൽ നല്ലതാണ്. എൻ്റെ സ്വഭാവമാണ് കഴിഞ്ഞ ദിവസം ബാങ്കിൽ പോയിട്ട് എല്ലാവരെയും സി വി ചേർത്തു കേട്ടോ. ഞാൻ പോന്നു കഴിഞ്ഞാൽ അവിടെ കടയിലെ കൊച്ചിനെ ഇരുത്തിയിട്ട് പോന്നേ. അപ്പോൾ സ്കീമിൽ ഞാൻ പോകുന്നു കഴിയുമ്പോഴത്തേനും അവർ കാല് മാറുമോന്ന് ഓർത്തേ. എൻ്റെ പൊന്ന് സാറേ ഞാൻ ഈ സാറ് സ്കീമിൽ ചേർന്നില്ല, ഞാൻ കടയിട്ടൂല ചേച്ചിനെ വഴക്കൂറിയെന്ന് പറയാം. അവർ ചോദിക്കുക അതിനൊക്കെ എങ്ങനെയാ സഹിക്കണേന്ന്. ഈ കടയിലെ പിള്ളേരൊക്കെ ജീവിക്കാൻ പഠിക്കും, എൻ്റെ അടുത്ത് വന്നവരെല്ലാം ജീവിക്കാൻ പഠിച്ചു. എൻ്റെ വായിൽ നിന്ന് കേട്ടത് സഹിച്ച് ജീവിച്ചാൽ പിന്നെ അവർക്ക് ജീവിതത്തിൽ കോംപ്ലക്സ് ഉണ്ടാവില്ല. ആര് ജീവിതം പറഞ്ഞാലും ടെൻഷൻ ഇല്ല, മൊത്തം ഒരു പരിവായിട്ട് സ്വന്തം കാലം നിൽക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും. ഈ മോറ്റ ടൗണിൽ നമ്മുടെ കടയിൽ നിന്നവരുടെയാണ് അധികം പ്രസ്ഥാനങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. 1690 ഇത് സോഫ്റ്റ് സിൽക്ക് സ്റ്റോൺ വർക്ക് ടോൺ ടു ടോൺ എന്നാ പോലെ ബെഡ് വാഷ് ഓൾ 499 ലീവ് കേട്ടോ. പെട്ടെന്ന് ഇറക്കമൊക്കെ എല്ലാത്തിനും ഉണ്ട് കേട്ടോ, അതാ പ്രത്യേകം പറയാത്ത. നല്ല സെറ്റല്ലേ സ്റ്റോണിൽ ഇങ്ങനെ ഈ വിലയിലുള്ള മെറ്റീരിയലും നല്ലതായിട്ടുകൊണ്ട് നടക്കാനൊക്കെ നല്ലതാണ്. തീ ചൂടത്തൊന്ന് തേച്ച് നശിപ്പിക്കാണ്ടിരുന്നാൽ മതി. ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ തേക്കണമൊക്കെ ചൂട് കുറച്ചാ. ഇപ്പോൾ മിനിറ്റായോ വാ, നിങ്ങൾക്ക് പോകാൻ തിരക്കാരം കാണിക്കുന്നതായിരിക്കും. എവളുമാരെ ഒന്നിനെ വിശ്വസിക്കാൻ പറ്റൂല. 23 അവള് ചുമ്മാ ഇരുന്ന് പറയും 499 ഇങ്ങനെ പറഞ്ഞാൽ അത് കേൾക്കും. ഫോണിൻ്റെ മുമ്പ് ഇരുന്ന് പറയാൻ ബസ് കുറയുന്നു. 499 അവർക്ക് വല്ല ബോധമുണ്ടോ? ഫോണിൻ്റെ മുമ്പ് ഇരുന്ന് സ്വകാര്യം പറയും അത് കേൾക്കൂലേ. ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഇപ്പൊ ഈ വീഡിയോ ഇട്ടിട്ട് പോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവര് യൂട്യൂബില് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഫോളോ ചെയ്യണം. ദേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കാര്യവും മറക്കരുത്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശംബരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.